എല്ലാ പ്രേക്ഷകർക്കും മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹൃദയാഘാതം പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നാണ്. ഹൃദയാഘാതത്താൽ മരണം വരെയും സംഭവിക്കാം. അത് നമുക്കും വളരെ പരിചിതമാണ്. ഹൃദയാഘാതം സംഭവിക്കുന്നത് മൂലമുണ്ടാകുന്ന സങ്കീർണതകളുടെ ഭാഗമായി പിന്നീട് ഹൃദയസ്തംഭനവും ഹാർട്ട് ഫെയിലിയറും ഒക്കെ സംഭവിച്ചേക്കാം. ഹൃദയാഘാത ലക്ഷണങ്ങളെ എങ്ങനെ തിരിച്ചറിയാം? ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം? നിലവിലുള്ള പരിശോധനകൾ എന്തെല്ലാം? ചികിത്സകൾ, ജീവിതക്രമം എന്നിങ്ങനെ ഈ വിഷയത്തിൽ പ്രധാനമായും നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഘടകങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചോദിച്ചറിയുന്നത്. തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ ടോണി തോമസ് ആണ് ഇന്നത്തെ മൈ ഡോക്ടറിൽ നമ്മുടെ കൂടെ ചേരുന്നത്. നമസ്കാരം ഡോക്ടർ. ലോകത്ത് മരണ കാരണത്തിലെ ഏറ്റവും ഉയർന്ന സാധ്യത ഹൃദ്രോഗത്തിനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഹൃദയാഘാതമാണ് ഏറ്റവും മുന്നിൽ നിന്നാണ് വായിച്ചറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് ആദ്യം അറിയേണ്ടത്. തീർച്ചയായും പറഞ്ഞത് വളരെ ശരിയാണ്. ലോകത്ത് ഓരോ വർഷത്തെയും മരണത്തിൻ്റെ കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നത് കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് വിളിക്കുന്ന ഹൃദ്രോഗം എന്ന രോഗത്തിൽ നിന്നാണ്. മറ്റ് അപകടങ്ങളോ മറ്റസുഖങ്ങളോ എല്ലാം ഇതിൽ താഴെ വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ രണ്ട് വാക്കുകൾ നമുക്ക് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഹൃദയാഘാതം ഒന്ന്, രണ്ടാമത്തേത് ഹൃദയസ്തംഭനം. ഇത് രണ്ടും പലപ്പോഴും പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും കൺഫ്യൂസ് ചെയ്ത് ഒന്നായിട്ട് പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഹൃദയാഘാതം? ഹൃദയാഘാതം എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ ലേമാൻസ് ലാംഗ്വേജിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നതാണ് ഹൃദയാഘാതം. അതിനെ മെഡിക്കൽ ടെർമിനോളജി, വൈദ്യശാസ്ത്രപരമായ അതിൻ്റെ പേര് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നാണ്. ഇതിലെന്താണ് സംഭവിക്കുന്നത്? ഹാർട്ടിൻ്റെ, അതായത് ഹൃദയത്തിൻ്റെ ഭിത്തിയിലുള്ള പേശികളെയാണ് മയോകാർഡിയം എന്ന് പറയുന്നത്. ഈ പേശികൾക്ക് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ രക്തം, അതിലൂടെ ഓക്സിജൻ അവിടെ എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് കൊറോണറി ആർട്ടറീസ് എന്ന് പറയുന്നത്. ഈ കൊറോണറി ആർട്ടറീസിൻ്റെ ഉൾവശത്തെ ഭിത്തിയിൽ കാലക്രമേണ വർഷങ്ങൾ കൊണ്ട് രക്തത്തിൽ നിന്നുള്ള കൊളസ്ട്രോൾ അടിഞ്ഞ് പ്ലാക്ക് എന്ന് പറയുന്ന ബ്ലോക്കുകൾ രൂപപ്പെടുകയും ഈ ബ്ലോക്കുകൾ ഒരു പരിധി ലംഘിക്കുമ്പോൾ, ഒരു പരിധിയിൽ കൂടുതൽ വളരുമ്പോൾ അതിലൂടെ ഹൃദയഭിത്തിയിലെ മയോകാർഡിയത്തിലേക്കുള്ള രക്ത ഓട്ടത്തിൽ തടസ്സമുണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് ഹൃദ്രോഗം എന്ന പൊതുവായ വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ തന്നെ ഈ രക്തയോട്ടം വളരെയധികം കുറഞ്ഞ്, അതായത് നോർമലായിട്ടുള്ള സാധാരണ അവസ്ഥയിൽ ഹൃദയം പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ രീതിയിൽ പോലും ഹൃദയത്തിൻ്റെ ഭിത്തിയിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെ പേശിയിലേക്ക് രക്തയോട്ടം പെട്ടെന്ന് ഇല്ലാതെ വരുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ഹൃദയാഘാതം എന്ന് പറയുന്നത്, അതായത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. അപ്പോൾ ഹൃദയസ്തംഭനം എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹൃദയസ്തംഭനം എന്ന് പറഞ്ഞാൽ കാർഡിയാക് അറസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന വാക്കിനാണ് ഹൃദയസ്തംഭനം ഉദ്ദേശിക്കുന്നത്. അതായത് ഹൃദയം പെട്ടെന്ന് നിലയ്ക്കുകയും പൾസ് ഇല്ലാതാക്കുകയും, അതായത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് രക്തയോട്ടം നിലയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് ഹൃദയസ്തംഭനം എന്ന് പറയുന്നത്. ഹൃദയസ്തംഭനം എന്ന് പറഞ്ഞാൽ മരണത്തിന് മുന്നോടിയായിട്ടുള്ള അവസ്ഥയാണ്. മരണം എന്ന് അത് നീണ്ടു നിന്നാൽ മരണം തന്നെയായി മാറും. ഈ രണ്ട് വാക്കുകൾ നമ്മൾ വ്യക്തമായി തിരിച്ചറിയണം, ഹൃദയാഘാതവും ഹൃദയസ്തംഭനവും. അപ്പം ഈ രണ്ട് വാക്കുകൾ തിരിച്ചറിയുന്നത് പോലെ തന്നെ നമ്മൾ ഹൃദയാഘാതം നേരത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുകയും ചികിത്സ തേടുകയും ചികിത്സ യഥാസമയം കിട്ടുകയും ചെയ്തില്ലെങ്കിൽ ഹൃദയാഘാതവും ഹൃദയസ്തംഭനത്തിലേക്കും അതുവഴി മരണകാരണത്തിലേക്കും നയിക്കും എന്ന കാര്യം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഡോക്ടർ, അപ്പോൾ ഈ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണെന്നൊന്ന് ആദ്യം സൂചിപ്പിക്കാം. തീർച്ചയായും ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് ഒരു ജീവൻ മരണ പ്രശ്നം തന്നെയാണ്. അതായത് ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ താമസിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഹൃദയസ്തംഭനത്തിലേക്ക്, അതായത് മരണത്തിലേക്ക് നയിക്കും. അതിന് മണിക്കൂറുകളുടെ വ്യത്യാസമേ ഉള്ളൂ. മണിക്കൂറുകൾ പോലും ചിലപ്പോൾ കിട്ടില്ല എന്ന വസ്തുത വളരെ പ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഹൃദയാഘാതം തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ ചികിത്സ തേടാനും മരണം ഒഴിവാക്കാനും പറ്റുകയുള്ളൂ. കാരണം ഹൃദയാഘാതം യഥാസമയം ചികിത്സിച്ചില്ലെങ്കിൽ 25% വരെ ആൾക്കാർ, നാലിൽ ഒരാൾ വരെ ആൾക്കാർ മരിച്ചു പോകാം. ഏറ്റവും കൃത്യമായ ചികിത്സ കിട്ടിയാൽ പോലും 3 മുതൽ 4% വരെ മരണം ഹൃദയാഘാതം കൊണ്ട് സംഭവിക്കാം. അപ്പോൾ ഹൃദയാഘാതം ചികിത്സിച്ചില്ലെങ്കിൽ 4 പേരിൽ 1 അതിനത് മരണത്തിന് കാരണമാകും. ഇപ്പോൾ ചോദിച്ചതുപോലെ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം നെഞ്ചിന് വേദന തന്നെയാണ്. അതായത് അഞ്ചൈന എന്ന് നമ്മൾ പറയുന്ന നെഞ്ചിന് വേദന. ഈ നെഞ്ചിന് വേദനയുടെ നെഞ്ചിന് വേദന വളരെ കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണം ആയതുകൊണ്ടാണ് ഇത് പലപ്പോഴും തിരിച്ചറിയപ്പെടാൻ വൈകുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ ഇതിനെ അവഗണിക്കുന്നത്, അതിനർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കാത്തത്. മറ്റ് പല കാരണങ്ങൾ കൊണ്ടും നെഞ്ചിന് വേദന വരാം. പൊതുവായിട്ടുള്ളൊരു നെഞ്ചിന് വേദനയുടെ എല്ലാം കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 10% താഴെ മാത്രമേ ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന നെഞ്ചിന് വേദന വരാറുള്ളൂ. അപ്പോൾ ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഹൃദയാഘാതം മൂലമുള്ള നെഞ്ചിന് വേദനയുടെ പ്രത്യേകതകൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് പൊതുജനത്തിന് വളരെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ നടുഭാഗത്ത് അല്ലെങ്കിൽ ഇടത്തുവശത്ത് ഉണ്ടാകുന്ന ഒരു വേദന
മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു. അതായത് കീഴ്ത്താടി വരെ, കഴുത്തിലെ കീഴ്ത്താടി വരെയോ രണ്ട് കൈകളിലേക്കോ തോളിലേക്കോ പുറകുവശത്ത് തോൾപ്പലകയുടെ ഇടയ്ക്കേക്ക് വ്യാപിക്കുന്നു. ആ വേദനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ നെഞ്ചിനൊരു ഭാരം എടുത്തു വെച്ചിരിക്കുന്നത് പോലെയോ ഒരു കഴിച്ചു പൊട്ടുന്നത് പോലെയോ ഉള്ള വളരെ സഹിക്കാനാവാത്ത അസ്വസ്ഥത. അതായത് ഡൂം ലൈക്ക് ഡെത്ത് ലൈക്ക് പെയിൻ എന്ന് നമ്മൾ പറയും. അതായത് ഇമ്പെൻഡിങ് ഡൂം എന്ന് പറയുന്നത് പോലെ ആൾക്കാർക്ക് താൻ മരിച്ചു പോകാൻ തുടങ്ങുന്നു എന്ന രീതിയിലുള്ളൊരു ഫീലിംഗ്, ആ ഫീലിംഗ് അനുഭവിച്ചവർക്ക് അത് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ എത്ര വിവരിച്ചാലും അത് വിവരിക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തേത് അതിൻ്റെ ഡ്യൂറേഷൻ, അത് എത്ര സമയം നീണ്ടു നിൽക്കുന്നു. ഈ വേദന വന്ന് പെട്ടെന്നങ്ങ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രാധാന്യം അതിനില്ല. പക്ഷേ ഈ വേദന 5 മിനിറ്റോ 10 മിനിറ്റോ അത് 20 മിനിറ്റോ കഴിഞ്ഞിട്ട് മാറുന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ ചികിത്സ തേടിയിരിക്കണം. പിന്നെ ചിലരില്ല, പ്രത്യേകിച്ചും പ്രായമുള്ളവരിലും പ്രമേഹ രോഗമുള്ളവരിലും ഈ വേദന കൃത്യമായിട്ട് അനുഭവപ്പെടണമെന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരിൽ അഞ്ചൈന ലൈക്ക് സിംറ്റംസ്, അതായത് ഈ വേദനയ്ക്ക് തുല്യമായ ചില ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് ചിലപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു അകാരണമായ ശ്വാസമുട്ടലായിരിക്കാം, പെട്ടെന്നുണ്ടാകുന്ന ഒരു വളരെ വിവരിക്കാനാവാത്തൊരു ക്ഷീണമായിരിക്കാം, അല്ലെങ്കിൽ ഡിസീനസ്, അതായത് തലയ്ക്ക് മന്ദത പോലെ തോന്നുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും നമുക്ക് അകാരണമായി തോന്നുകയും മാറാൻ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചികിത്സ തേടേണ്ടത് ആവശ്യമാണ്. ഡോക്ടർ, വല്ലാതെ ശരീരം വിയർക്കുന്നത് ഇതിൻ്റെ ഒരു ലക്ഷണം? അത് നമ്മൾ അഞ്ചൈനയുടെ കൂടെ ആക്സസറി ഫീച്ചേഴ്സ്, അതിൻ്റെ അസോസിയേറ്റഡ് ഫീച്ചേഴ്സ് എന്ന് നമ്മൾ പറയും. അതായത് ഹൃദയാഘാതം കൊണ്ടുണ്ടാകുന്ന നെഞ്ചിന വേദനയ്ക്ക് ഉണ്ടാകുന്ന അസോസിയേറ്റഡ് ആയിട്ട് വരുന്നതിനാണ് ഓട്ടോണോമിക് സിംറ്റംസ് ഉണ്ട്. അതിലൊന്നാണ് വിയർക്കുക, അതുപോലെ നോസിയ അല്ലെങ്കിൽ വോമിറ്റിംഗ്, ഛർദ്ദിക്കാൻ വരിക, ചിലപ്പോൾ വയറ്റിൽ നിന്ന് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുക, മലമൂത്ര വിസർജനം നടത്താനുള്ള ടെൻഡൻസി ഉണ്ടാകുക, ഇതെല്ലാം അതിനോട് അസോസിയേറ്റ് ആയിട്ട് വരുന്നതാണ്. ഇതൊക്കെ നെഞ്ചിനോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മളത് ഹാർട്ടിൻ്റെ ആണെന്ന് തിരിച്ചറിയാൻ സഹായിക്കും. സംശയിക്കണമെന്നല്ല, അത് തന്നെ ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ സംശയിക്കുന്നത് കൂടുതൽ സംശയിക്കുന്നതുകൊണ്ട് തെറ്റില്ല, കാരണം നമ്മളൊരു ജീവനാണ് രക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഹൃദയത്തിൻ്റെ വേദന അല്ലെങ്കിൽ കൂടി, അതുകൊണ്ടാണ് കാഷ്വാലിറ്റിയിൽ എമർജൻസിയിൽ വരുന്ന 90% ആൾക്കാരും ചിലപ്പോൾ ഹൃദയ സംബന്ധമായ വേദന ആയിരിക്കില്ല ടെസ്റ്റുകൾ കഴിയുമ്പോൾ. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഇത്രയും അടുത്ത് നമുക്ക് വൈദ്യസഹായം ലഭ്യമായ സ്ഥിതിക്ക് അതിൽ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോവുകയും അതിൻ്റെ ടെസ്റ്റുകൾ നടത്തുകയും ചെയ്യേണ്ടതാണ്. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾക്ക് തുടർച്ചയായിട്ട് സാധാരണഗതിയിൽ നമ്മുടെ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണെന്ന് നമ്മൾ തന്നെ പറയാറുണ്ട്, നെഞ്ചരിച്ചിലുണ്ടാവുന്ന ഗ്യാസ് പുളിച്ചത് കിട്ടില്ല. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടും ആളുകൾ നമ്മൾ പലപ്പോഴും ഇൻഡൈജഷൻ അല്ലെങ്കിൽ ഗ്യാസ് എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ ചിലപ്പോൾ തള്ളിക്കളയാറുണ്ട്. പ്രത്യേകിച്ചും പ്രായമുള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ ഷുഗർ ഉള്ളവരിലും ഞാൻ പറഞ്ഞതുപോലെ നെഞ്ചരിച്ചിൽ പെട്ടെന്നൊരു നമുക്കറിയാം, പക്ഷേ നെഞ്ചരിച്ചിൽ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ ഒരു കാരണം കാണണം. നമ്മുടെ ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും പ്രത്യേകതകൾ നമ്മൾക്ക് ഉണ്ടായിരുന്നിരിക്കാം. അതൊന്നുമില്ലാതെ അകാരണമായൊരു നെഞ്ചരിച്ചിൽ ഉണ്ടാകുമ്പോഴും നമ്മൾ ഇതാണെന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല, കാരണം അത് പരിശോധിച്ച് ഉറപ്പുവരുത്തി ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മരിച്ചു പോയേക്കും എന്ന് തോന്നത്തക്ക രീതിയിൽ അത്രയും ഭീകരമായിട്ടുള്ള വേദനയാണെങ്കിൽ മരിച്ചു പോയേക്കും എന്നൊരു ഉള്ളിൽ തോന്നൽ ഉണ്ടാകുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു ലക്ഷണം ഫീച്ചർ എന്ന് പറയുന്നത്. ഡോക്ടർ, ഇപ്പോൾ പ്രമേഹ രോഗികളുടെ കാര്യത്തിൽ പറഞ്ഞു, ചിലപ്പം അത് വേദന അറിയണമെന്നില്ലെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചും കൂടെ കാര്യമായിട്ട് ഒന്ന് ആലോചിക്കേണ്ട കാര്യം, കാര്യം കേരളം തന്നെ പ്രമേഹ തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് പ്രമേഹ ബാധിതരുള്ള ഈ പറഞ്ഞ പോലെ ഹൃദയാഘാത സാധ്യതയും കൂടുതലുണ്ടെന്നാണ് പറയുന്നത്, 5 ഇരട്ടി കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ആ ഒരു കണക്ക് അങ്ങനെ തന്നെയാണോ അതോ അതിലും കൂടിയിട്ടുണ്ട്? എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ? എന്തുകൊണ്ടാണ് അത് തിരിച്ചറിയപ്പെടാതെ പോകുന്നത്? തീർച്ചയായും പ്രമേഹം ഇന്ന് വളരെ ഒരു പാൻഡമിക് പ്രൊപ്പോർഷനിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്, മോഡേൺ പാൻഡമിക് എന്നതിനെ. പ്രത്യേകിച്ചും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ, ഇന്ത്യയിൽ പ്രമേഹം വളരെയധികം കൂടുന്നു. അത് നമ്മുടെ ജീവിതശൈലി പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ആഹാരം കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ആഹാരം, അതുപോലെ സെൻട്രൽ ഒബേസിറ്റി, അതായത് അബ്ഡോമിനൽ ഒബേസിറ്റി, വയർ ചാടുന്ന പ്രശ്നങ്ങൾ കൂടുതലുള്ളതുകൊണ്ടും ആണ്. അപ്പോൾ ഈ പ്രമേഹത്തിൽ ഹൃദ്രോഗം വരാനുള്ള സാധ്യത വളരെയധികം ഉയർന്നിരിക്കാനുള്ള കാരണം രക്തത്തിലെ കൊളസ്ട്രോള്, ഹൃദയഭിത്തിയിലേക്ക് രക്തം കൊടുക്കുന്ന കൊറോണറി ആർട്ടറീസിൻ്റെ ഭിത്തിയിൽ അടിയാനുള്ള സാധ്യത പ്രമേഹ രോഗികളിൽ കൂടുതലാണ്. ഇപ്പോൾ നോർമലായിട്ടുള്ള ഒരു എൻഡോത്തീലിയം എന്ന് നമ്മൾ പറയും, രക്തക്കുഴലിൻ്റെ ഉൾവശത്തെ സ്ഥലത്തിന് എൻഡോത്തീലിയം എന്ന് പറയും. അപ്പോൾ വളരെ നോർമലായിട്ടുള്ളൊരു എൻഡോത്തീലിയം ഉണ്ടെങ്കിൽ കൊളസ്ട്രോള് കൂടി വളരെ അധികമായിട്ടല്ല, മിതമായി കൂടി നിന്നാൽ പോലും അത് രക്തക്കുഴലിൻ്റെ ഉള്ളിലേക്ക് കയറണമെന്നില്ല, എൻഡോത്തീലിയം അതിനെ ഒരു തടസ്സമായിട്ട് അവിടെ നിൽക്കും. പക്ഷേ പ്രമേഹ രോഗികളിലും അതുപോലെ ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ഈ പ്രമേഹത്തിൻ്റെ കൂടെ അമിതമായ രക്തസമ്മർദ്ദം, അതുപോലെ കൊളസ്ട്രോൾ, അബ്ഡോമിനൽ ഒബേസിറ്റി, അതുപോലെ കൊളസ്ട്രോളിലെ HDL കൊളസ്ട്രോൾ കുറഞ്ഞിരിക്കുക, ട്രൈഗ്ലിസറൈഡ് കൂടി നിൽക്കുക, ഇങ്ങനെയുള്ള 5 ഫീച്ചേഴ്സ് കൂടി നിൽക്കുന്ന മെറ്റബോളിക് സിൻഡ്രോം ഉള്ള ആൾക്കാരിൽ എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകും. ഈ എൻഡോത്തീലിയം ഹെൽത്തി ആയിരിക്കില്ല. അങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുള്ള ഒരു എൻഡോത്തീലിയത്തിലേക്ക് പെട്ടെന്ന് രക്തത്തിൽ നിന്നും കൊളസ്ട്രോൾ കയറുകയും കൊളസ്ട്രോൾ എൻഡോത്തീലിയത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതിന് തിരിച്ച് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നത് മൂലം അത് അവിടെ അകപ്പെടുകയും ചെയ്യുന്നു. ഈ അകപ്പെടുന്ന കൊളസ്ട്രോളിനെ, കൊളസ്ട്രോൾ അവിടെ ഒരു ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഉണ്ടാക്കുന്നു, അവിടെ ഉള്ള മൈക്രോഫേജസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഈ ഇൻഫ്ലമേറ്ററി റിയാക്ഷനാണ് ഒരു ബ്ലോക്കായി രൂപം പ്രാപിക്കുകയും കാലങ്ങൾ കൊണ്ട് അത് വളർന്ന് ഒരു രക്തതടസ്സമായി മാറുകയും ചെയ്യുന്നത്.
പ്രമേഹ രോഗികൾ ഈ പറയുന്ന പോലെ ഹൃദയാഘാത സൂചനകൾ അവർക്കിപ്പോൾ തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ ഈ വേദന പോലുള്ള എങ്ങനെയാണ് അവരിപ്പോൾ റുട്ടീനായിട്ട് അവരുടെ ഒരു ചെക്കപ്പ് ഹൃദയാഘാത സാധ്യതകളുമായി ബന്ധപ്പെടുത്തി അവർ ചെയ്യേണ്ടത്? തീർച്ചയായും പ്രമേഹ രോഗികളിൽ ഓട്ടോണോമിക് ന്യൂറോപ്പതി നേഴ്സിനെ ബാധിക്കുന്നത് കൊണ്ടാണ് അവർക്ക് വേദന അറിയാനുള്ള ശേഷി കുറഞ്ഞു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ അസിംറ്റമാറ്റിക് ആയിട്ട് ഇരുന്നാൽ പോലും, അതായത് ലക്ഷണങ്ങളില്ലാത്തവരിലാണെങ്കിൽ പോലും കാർഡിയാക് ചെക്കപ്പ് നടത്തുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട്. ഇപ്പം ജനറൽ പോപ്പുലേഷനിൽ നമ്മൾ എല്ലാവരിലും കാർഡിയാക് സ്ക്രീനിങ് ചെക്കപ്പ് അഡ്വൈസ് ചെയ്യാറില്ല. നമ്മൾ കാർഡിയാക് സ്ക്രീനിങ് ചെക്കപ്പായിട്ട് സാധാരണ പറയുന്ന ടെസ്റ്റുകൾ ഇക്കോ കാർഡിയോഗ്രാം, അതുപോലെ ഇ സി ജി, ട്രെഡ്മിൽ ടെസ്റ്റ് തുടങ്ങിയ ടെസ്റ്റുകൾ നമ്മൾ പ്രമേഹ രോഗികൾ കൂടുതലായിട്ട് ഉപദേശിക്കാറുണ്ട്. കാരണം നേരത്തെ ഇത് കണ്ടുപിടിക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ഇ സി ജി, ട്രെഡ്മിൽ ടെസ്റ്റ് ഒക്കെ റുട്ടീനായിട്ട് പ്രമേഹ രോഗികൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു അപകട സൂചന ഭാവിയിലേക്ക് ഉണ്ടോ എന്നുള്ളത് കുറച്ചുകൂടി എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ്. തീർച്ചയായും ഡോക്ടർ, അതുപോലെ ഇപ്പം ഈ റുട്ടീൻ ടെസ്റ്റുകളൊക്കെ നടത്തുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് ചില വേരിയേഷൻസ് കാണുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ബ്ലോക്കുകൾ ഉണ്ട് എന്നൊക്കെ നമ്മളിൽ പലരും തിരിച്ചറിയാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ എന്തെങ്കിലും സൂചന ഉണ്ട്? അതായത് ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് പോകുന്നു നല്ലത്, തിരിച്ചറിയുന്നു നമുക്ക് അതിനുള്ള മെഡിസിൻ എടുക്കാം, എങ്ങനെയാണെന്ന് വെച്ചാൽ, പക്ഷേ ഇത് തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനിട്ടാണോ, നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാനിട്ടാണോ ബ്ലോക്ക് നമുക്കുണ്ട്, അതുകൊണ്ട് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ നമുക്ക് സംഭവിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ തന്നെ തിരിച്ചറിയാത്തതാണോ, അതോ ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ 35 വയസ്സ് കഴിഞ്ഞ് നമ്മൾ കൃത്യമായി നമ്മുടെ ഇന്നത്തെ ഒരു കാലത്ത് അത് ചെക്കപ്പുകൾ നടത്തണമെന്നാണ്, എന്താണ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത്? പ്രൈമോർഡിയൽ പ്രിവെൻഷൻ എന്ന് നമ്മൾ പറയുന്ന ഒരു അസുഖം ഉണ്ടാ കൊറോണറി അതറോസ്ക്ലറോസിസ് എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള മൂലകാരണം, അറ്റാക്കിൻ്റെ മൂലകാരണം ഉണ്ടാകാത്തത് തടയുന്നതിനാണ് നമ്മൾ പ്രൈമോർഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അതറോസ്ക്ലറോസ് തുടങ്ങിക്കഴിഞ്ഞിട്ട് അതൊരു അറ്റാക്കായി മാറുന്നതിനെ നമ്മൾ തടയുന്നതിനെ നമുക്ക് പ്രൈമറി പ്രിവെൻഷൻ എന്നും, അറ്റാക്ക് വന്നതിന് ശേഷം വീണ്ടും അറ്റാക്ക് വരാതിരിക്കുന്നതിനായിട്ടുള്ള പ്രതിരോധ മാർഗ്ഗങ്ങളെ സെക്കൻഡറി പ്രിവെൻഷൻ എന്നും വിളിക്കാം. ഈ പ്രൈമോർഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതറോസ്ക്ലറോസിസിൻ്റെ മൂലകാരണങ്ങളെ തന്നെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മൂലകാരണങ്ങളിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ലോകപ്രശസ്തമായ ഒരു ഇൻ്റർഹാർട്ട് സ്റ്റഡിയിൽ ഏകദേശം 9 കാരണങ്ങളോളം ഇതിനായി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൂടാതെ ഡയബറ്റീസ്, അതായത് പ്രമേഹം, അമിതമായ രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ അബ്ഡോമിനൽ ഒബേസിറ്റി, അത് അമിതവണ്ണം, പിന്നെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, നമ്മൾ അധ്വാനമില്ലാത്ത ശാരീരിക കായിക അധ്വാനമില്ലാത്തയുള്ള ജീവിതശൈലി, പിന്നെ പുകവലി, പിന്നെ അമിതമായ മദ്യത്തിൻ്റെ ഉപയോഗം, അതുപോലെ സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ്, അതായത് മാനസിക സമ്മർദ്ദം കൂട്ടുന്ന ജോലി സംബന്ധമായതും മറ്റ് സാമൂഹികമായ സമ്മർദ്ദങ്ങൾ, അതുപോലെ ഭക്ഷണത്തിലെ പ്രത്യേകതകൾ, ഭക്ഷണത്തിൽ നമ്മൾ ആവശ്യത്തിന് വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതുപോലെ മത്സ്യങ്ങളും ഉപയോഗിക്കാതിരിക്കുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള 9 കാരണങ്ങൾ ഈ അതറോസ്ക്ലറോസിസിൻ്റെ മൂലകാരണങ്ങളായിട്ട് പറയുന്നുണ്ട്. ഈ മൂലകാരണങ്ങളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രൈമോറിയൽ പ്രിവെൻഷൻ്റെ ഭാഗം. അപ്പം ഡെഫിനറ്റായിട്ട് അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ടത് ഒരു ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ നോക്കുക, അതുപോലെ ഷുഗറിൻ്റെ ലെവൽ നോക്കുക, ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുക, ഭാരം, നമ്മുടെ ശരീരഭാരം അമിതമായി കൂടാതെ നോക്കുക, പിന്നെ ബാക്കി ഭക്ഷണ ജീവിത ശൈലികൾ ക്രമീകരിക്കുക. ഇതാണ് എല്ലാവർക്കും പൊതുജനങ്ങൾക്കുള്ള ഉപദേശം. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, രാജൻ കേൾക്കാമോ? ഹലോ, ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം രാജൻ, പറഞ്ഞോളൂ. ഡോക്ടർ, ഞാനിപ്പം ബോംബെനെ വിളിക്കുന്നതിന് ഞാൻ സ്ഥിരമായിട്ട് ഓടുന്ന ഒരാളാണ്. ഹലോ, നമസ്കാരം ഡോക്ടർ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. സ്ഥിരമായിട്ട് ഓടുന്ന ആളാണ്. അപ്പം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെസ്റ്റിന്റെ നടുവിൽ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ബോഡി വാമ്പായ അത് പതുക്കെ കുറഞ്ഞു വരും. തീർച്ചയായും അത് എന്തുകൊണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. മനസ്സിലായി മനസ്സിലായി രാജൻ, ചോദ്യം വ്യക്തമാണ്. ഇപ്പോൾ രാജൻ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതായത് സ്ഥിരമായിട്ടൊരു ജോലി ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഒരു വ്യായാമ മുറ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് ഇത്രയും നാളില്ലാതിരുന്ന ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ എടുക്കേണ്ട ഒരു വിഷയമാണ്. അത് ചിലപ്പോൾ നെഞ്ചിന് വേദന ആയിക്കൊള്ളണമെന്നില്ല, ഇപ്പോൾ രാജനെ സംബന്ധിച്ചിടത്തോളം നെഞ്ചിലൊരു ഭാരം പോലെ വരുന്നുണ്ട്. ഇതല്ല, നെഞ്ചിന് വേദന അല്ല, ഒരു ക്ഷീണമാണെങ്കിൽ പോലും, ഒരു കിതപ്പാണെങ്കിൽ പോലും, നേരത്തെ ഉണ്ടായിരുന്ന ജോലി അതേ അളവിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ തീർച്ചയായും നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്യണം. ഇപ്പോൾ രാജൻ പറഞ്ഞതുപോലെ, താങ്കൾ പറഞ്ഞതുപോലെ, അത് അധ്വാനം ചെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, അത് കഴിയുമ്പോൾ റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ മാറുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ അഞ്ചേന അല്ലെങ്കിൽ സ്റ്റേബിൾ അഞ്ചേന എന്ന് പറയുന്നത്. അതായത് നടക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്നു, അത് റെസ്റ്റ് എടുക്കുമ്പോൾ മാറുന്നു. അത് ഒരു അക്യൂട്ട് പ്രോബ്ലം
ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ഹൃദയാഘാതം എന്ന ഗ്രൂപ്പിലേക്ക് നമ്മൾ പെടുത്തുന്നില്ല. പക്ഷേ ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണമാണ് ആയിട്ട് തന്നെ അത് എടുക്കുകയും അത് പരിശോധിക്കുകയും ചെയ്യണം. അത് അടുത്ത കാലത്താണ് തുടങ്ങിയതെങ്കിൽ അതിന് നമ്മൾ കൂടുതൽ, ഇത് ഏതാനും മാസങ്ങളായിട്ടുള്ളതാണെങ്കിൽ നമ്മളതിനെ ക്രോണിക് ഒരു പ്രോബ്ലം, ക്രോണിക് സ്റ്റേബിൾ ആൻജൈന അല്ലെങ്കിൽ ക്രോണിക് ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയും. അത് അതിൻ്റേതായ സമയം നമുക്ക് കിട്ടും അതിന് ഇവാലുവേറ്റ് ചെയ്യാനും ചികിത്സിക്കാനും. പക്ഷേ ഇത് അടുത്ത കാലത്ത് ഏതാനും ദിവസങ്ങളായിട്ട് മാത്രമാണ് തുടങ്ങിയതെങ്കിൽ നമ്മളതിനെ അൺസ്റ്റേബിൾ ആൻജൈന എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അത് ഹൃദയാഘാതം ഇതിലേക്ക് നയിക്കുന്ന ഒരു അക്യൂട്ട് കൊറോണറി സിൻഡ്രോമിൻ്റെ ആദ്യ ലക്ഷണം തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ അതിന് എത്രയും പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അടുത്ത് ഉള്ള ഒരു ഡോക്ടറെ, കാർഡിയോളജിസ്റ്റിനെ പറ്റുമെങ്കിൽ കണ്ട് ഇവാലുവേറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. രാജൻ വ്യക്തമായെന്ന് കരുതുന്നു, വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഈ സ്റ്റേബിൾ അൺസ്റ്റേബിൾ അഞ്ചേന എന്നൊക്കെ പറയുന്നു, ഇതൊക്കെ ഇപ്പം നമ്മൾ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നമ്മൾ പൊതുജനങ്ങൾക്ക് അത്ര ധാരണയില്ലാത്ത കാര്യമാണോ? പണ്ട് മുതലേ ഇത് ഇങ്ങനെ തന്നെയാണോ? അതായത് കോവിഡ് അനന്തര കാലത്ത് ഉണ്ടായിരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും? അല്ലല്ല, ഇത് ആദ്യം മുതൽ തന്നെ നമ്മൾ ഹൃദ്രോഗത്തെ നമ്മൾ രണ്ട് ക്ലാസ്സായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സ്റ്റേബിൾ ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ സ്റ്റേബിൾ കൊറോണറി ഹാർട്ട് ഡിസീസ്, രണ്ടാമത്തേത് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം. അപ്പം അക്യൂട്ട് കൊറോണറി സിൻഡ്രോം, അക്യൂട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വളരെ പെട്ടെന്നുണ്ടായ, അടുത്ത കാലത്ത് അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ കാലയളവിൽ ഉണ്ടായതാണ്. അതുപോലെ തന്നെ അത് പെട്ടെന്ന് മോശമാകാനും പെട്ടെന്ന് ഗുരുതരമായി പോകാനും സാധ്യതയുള്ളതാണ്. അത് അപ്പം ഏതാനും ദിവസങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു നെഞ്ചിന് വേദന, അതുപോലെ നെഞ്ചിന് വേദന ദിവസം പ്രതി കൂടിക്കൂടി വരുന്നു, അതിൻ്റെ കാഠിന്യം കൂടിക്കൂടി വരുന്നു, അതിൻ്റെ ഫ്രീക്വൻസി തവണ കൂടിക്കൂടി വരുന്നു, നേരത്തെ ചെയ്യുന്ന അധ്വാനം പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ചെറിയ അധ്വാനത്തിൽ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ നെഞ്ചിന് വേദന വരുന്നു. ഈ നെഞ്ചിന് വേദന 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നു. ഇതെല്ലാം നമ്മൾ അൺസ്റ്റേബിൾ അഞ്ചൈന ആയിട്ട് എടുക്കുകയും അതിനെ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം അല്ലെങ്കിൽ ഹൃദയാഘാതത്തിൻ്റെ വിഭാഗത്തിൽപ്പെടുത്തുകയും ചെയ്യുന്നു. അത് നമ്മൾ എത്രയും പെട്ടെന്ന് ECG, ECO, അതുപോലെ ബ്ലഡിലെ ബയോമാർക്കർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കാർഡിയാക് ട്രോപോണിൻ എന്ന ടെസ്റ്റാണ്. ആ ടെസ്റ്റ് നടത്തുകയും ചെയ്ത് ആ ടെസ്റ്റ് ബ്ലഡിലെ ലെവൽ കൂടുതലാണെങ്കിൽ അതിനെ നമ്മളതിനെ ഹൃദയാഘാതം എന്ന് വിളിക്കുകയും അതിനെ കൂടുതലായിട്ട് എത്രയും പെട്ടെന്നുള്ള ചികിത്സ വേണ്ടി വരികയും ചെയ്യും. രണ്ടാമത്തെ കാറ്റഗറിയാണ് സ്റ്റേബിൾ ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ നമ്മൾ ക്രോണിക് സ്റ്റേബിൾ അഞ്ചൈന എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള അധ്വാനം വരുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഉദാഹരണം രണ്ട് നിലയിൽ കൂടുതലുള്ള സ്റ്റെപ്പ് കയറുന്നു, അല്ലെങ്കിൽ സ്പീഡിൽ ഒരു കയറ്റം കയറുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടൊരു കയറ്റം കയറുന്നു, അങ്ങനെ അല്ലെങ്കിൽ അമിതമായ ഒരു അധ്വാനം ചെയ്യുന്നു, ഒരു വെയിറ്റ് എടുക്കുന്നു തുടങ്ങിയ സമയങ്ങളിൽ മാത്രം നെഞ്ചിന് വേദന ഉണ്ടാകുകയും അത് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാറുകയും ചെയ്യുന്നു. അത് കാലങ്ങളായിട്ടുള്ളതാണോ കുറേ നാളുകളായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണെങ്കിൽ നമ്മളതിനെ ക്രോണിക് സ്റ്റേബിൾ അഞ്ചേന അല്ലെങ്കിൽ സ്റ്റേബിൾ ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയും. ഈ സ്റ്റേബിൾ ഇസ്കീമിക് ഹാർട്ട് ഡിസീസും അതിൻ്റെ കാഠിന്യം അനുസരിച്ച്, അതായത് വളരെ അപൂർവമായ രക്തസേചനം മാത്രമേ ഉണ്ടാകുന്നു എന്നുള്ളതിന് ഏറ്റവും ലോ ക്ലാസ്സിൽ ക്ലാസ് 1 അഞ്ചേന എന്ന് പറയും. നമ്മൾ സാധാരണ ചെയ്യുന്ന, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ സാധാരണ ചെയ്തുകൊണ്ടിരുന്ന ഒരു എക്സർസൈസ് ഇപ്പോൾ ചെയ്യാതിരിക്കുന്നതിന് നമ്മൾ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതിനെ ക്ലാസ് 2 അല്ലെങ്കിൽ ക്ലാസ് 3 അഞ്ചേന എന്ന് പറയും. വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നതിനാണെങ്കിൽ ക്ലാസ് 4 അഞ്ചേന എന്ന് പറയും. ഇപ്പോൾ ക്ലാസ് അതിൻ്റെ കൂടുന്നതിനനുസരിച്ച് നമ്മൾ എത്രയും പെട്ടെന്ന് ചികിത്സ തേടണം എന്നുള്ളതാണ്. സാധാരണമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്, അതായത് പൊതുവിൽ കണ്ടുവരുന്ന, സാധാരണ ആൾക്കാരിൽ ഉണ്ടാകുന്ന അവസ്ഥയല്ല, ഇത് ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണമാണ്. പൊതുവിൽ കണ്ടുവരുന്ന ഒരു രീതിയാണ്, പൊതുവെ കണ്ടുവരുന്ന രീതിയാണ്. കോവിഡുമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോവിഡുമായിട്ടൊരു ബന്ധവുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയ ഭിത്തിയിലെ പേശിയിലേക്ക്, മയോകാർഡിയത്തിലേക്ക് രക്തം സപ്ലൈ ചെയ്യുന്ന രക്തക്കൊള്ളുകൾ, കൊറോണറി ആർട്ടറീസിനുള്ളിലെ ബ്ലോക്ക്, കൊളസ്ട്രോൾ അടിഞ്ഞുണ്ടാകുന്ന അവസ്ഥയാണ്, വളർന്നു വരുമ്പോഴാണ് നമ്മളതിന് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ബ്ലോക്ക് കൂടിക്കൂടി ആ രക്തക്കൊള്ളിൻ്റെ ഉള്ളിലെ 50% ഭാഗത്തും തടസ്സമായി കഴിയുമ്പോൾ, രക്തയോട്ടത്തിന് 50% ഭാഗത്തും തടസ്സമുണ്ടാക്കി കഴിയുമ്പോൾ, അല്ലെങ്കിൽ രക്തക്കൊള്ളിൻ്റെ ഡയമീറ്റർ നമ്മൾ എടുക്കുകയും അതിൻ്റെ 50% ഡയമീറ്റർ കുറയുകയും ചെയ്യുമ്പോൾ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ആദ്യം 50% മുതൽ 70% വരെയുള്ള ബ്ലോക്കുകൾ മീഡിയം ബ്ലോക്കുകൾ എന്ന് പറയും. അത് വളരെ അൺഡ്യൂ ആയിട്ടുള്ള ഒരു അധ്വാനം വരുമ്പോൾ മാത്രമേ ലക്ഷണങ്ങൾ ഉണ്ടാകുകയുള്ളൂ. 70%ത്തിന് മുകളിൽ നമ്മൾ ബ്ലോക്ക് ഉണ്ടെങ്കിൽ സാധാരണ ആക്ടിവിറ്റീസിൽ പോലും, അല്ലെങ്കിൽ ഇച്ചിരി സ്പീഡ് നടക്കുകയോ കയറ്റം കയറുകയോ ചെയ്യുമ്പോഴൊക്കെ നെഞ്ചിന് വേദന വരും. ഒരു 90% മുകളിലേക്ക് ബ്ലോക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ അതൊരു അൺസ്റ്റേബിൾ അഞ്ചേന പിക്ചറിലേക്ക് തന്നെ പോകും. അതായത് വളരെ വെറുതെ ഇരിക്കുമ്പോഴും നെഞ്ചിന് വേദന വരികയും എത്രയും പെട്ടെന്ന് ചികിത്സ തേടുകയും ചെയ്യണം എന്നുള്ളതാണ് അർത്ഥം. ഡോക്ടർ, നമുക്കൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. സുനിത, കേൾക്കാമോ? സുനിത, കേൾക്കാമോ? കോൾ ഡിസ്കണക്ട് ആയിപ്പോയെന്ന് തോന്നുന്നു. ഡോക്ടർ ഇപ്പം പറഞ്ഞു ബ്ലോക്കുകൾ വന്നിട്ടാണ്, അല്ലെങ്കിൽ നമ്മളങ്ങനെ മനസ്സിലാക്കുന്നു, ബ്ലോക്കുകൾ വന്ന് രക്തയോട്ടം തടസ്സപ്പെടുന്നു, അങ്ങനെയാണ് ഈ പറയുന്ന ഹൃദയാനാരോഗ്യങ്ങളിലൊന്നായ ഈ പറഞ്ഞ ഹൃദയാഘാതത്തിലേക്കൊക്കെ എത്തുന്നത്. അപ്പം പലതരം അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഈ രക്തയോട്ടം കുറയുന്നു അല്ലെങ്കിൽ ബ്ലോക്കുകൾ സംഭവിക്കുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഇതിപ്പം ഇതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ വിഭാഗങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? ഇപ്പം നമ്മൾ നേരത്തെ പ്രമേഹ രോഗികളുടെ കാര്യം പറഞ്ഞ പോലെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട വിഭാഗങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇന്ന ഇന്ന അസുഖങ്ങളുള്ളവർ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നമുക്ക് പറയാം? നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ കൊറോണറി റിസ്ക് ഫാക്ടേഴ്സ് എന്ന് നമ്മൾ പറയും. അതായത് ഈ ബ്ലോക്കിനുണ്ടാകുന്നതിൻ്റെ കാരണങ്ങളായിട്ടുള്ള അസുഖങ്ങൾ, അതിൽ
ഏറ്റവും പ്രധാനം കൊളസ്ട്രോൾ കൂടി നിൽക്കുന്ന അതാണ്. അതിൽ തന്നെ പാരമ്പര്യമായിട്ട് കൊളസ്ട്രോൾ കൂടി നിൽക്കുന്ന ചില കുടുംബങ്ങളുണ്ട്, അതിനെ ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളമി എന്ന് പറയും. അവരിൽ നമ്മൾ കൊളസ്ട്രോൾ ബ്ലഡിലെ ചെക്ക് ചെയ്യുമ്പോൾ 200-300 മുകളിലായിരിക്കും ടോട്ടൽ കൊളസ്ട്രോൾ. അതിൽ തന്നെ ചീത്ത കൊളസ്ട്രോൾ നമ്മൾ വിളിക്കുന്ന എൽ ഡി എൽ കൊളസ്ട്രോൾ 190 മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചികിത്സ തുടങ്ങേണ്ടതാണ്. അതുകൂടാതെ പാരമ്പര്യമായിട്ട് ഹൃദ്രോഗമുള്ളവർ, അതായത് ഒരു ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് മെയിൽ റിലേറ്റീവ് ആണെങ്കിൽ 55 വയസ്സിന് മുകളിൽ അയാൾക്ക് ഹൃദ്രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി ഫീമെയിൽ റിലേറ്റീവിന് 65 വയസ്സിന് മുമ്പ് ഹൃദ്രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് ഉള്ളവരെല്ലാം ഹൈ ഫാമിലി റിസ്കിൽ പെടുന്നവരാണ്. പിന്നെ മൂന്നാമത് നമ്മൾ പറഞ്ഞ ഡയബറ്റീസ് രോഗികളെല്ലാം ഹൈ റിസ്കിൽ വരുന്നവരാണ്. പിന്നെ നമ്മൾ പറഞ്ഞ മെറ്റബോളിക് സിൻഡ്രോം ടെൻഡൻസി ഉള്ളവർ, അതായത് അബ്ഡോമിനൽ ഒബേസിറ്റി, അതായത് വേസ്റ്റ് സർക്കംഫറൻസ്, ഒരാളുടെ വേസ്റ്റ് സർക്കംഫറൻസ് മെയിൽസിൽ പുരുഷന്മാരിൽ 40 ഇഞ്ചിൽ കൂടുതലോ സ്ത്രീകളിൽ 35 ഇഞ്ചിൽ കൂടുതലോ ഉണ്ടാകുകയും അതിൻ്റെ കൂടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100 മുകളിൽ വരികയും, അതുപോലെ ബ്ലഡ് പ്രഷർ 130-85 മുകളിൽ വരികയും, എച്ച് ഡി എൽ കൊളസ്ട്രോള് പുരുഷന്മാരിൽ 40 താഴെയും സ്ത്രീകളിൽ 50 താഴെയും വരികയും, ട്രൈഗ്ലിസറൈഡ് 150 മുകളിൽ വരികയും ചെയ്യുന്ന കാറ്റഗറിയാണ് മെറ്റബോളിക് സിൻഡ്രോം. ഈ മെറ്റബോളിക് സിൻഡ്രോം ഉള്ള ആൾക്കാർ ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളവരാണ്. നമുക്കൊരു പ്രേക്ഷക ചേരുന്നു, ജയശ്രീ കേൾക്കാമോ? കോളർ ഡിസ്കണക്ട് ആയെന്ന് തോന്നുന്നു ഡോക്ടർ. ഇപ്പം ഈ നമ്മൾ ഈ ബ്ലോക്കുകൾ ഉണ്ട്, അല്ലെങ്കിൽ ബ്ലോക്കുകളാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ, ഈ ബ്ലോക്ക് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക? തീർച്ചയായും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബ്ലോക്ക് കണ്ടുപിടിക്കാനുള്ള ഇനീഷ്യൽ ടെസ്റ്റുകൾ അല്ലെങ്കിൽ നോൺ ഇൻവേസീവ് ടെസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അതായത് ഇ സി ജി സൂചന തരും. 50% ആൾക്കാരിലെ ബ്ലോക്ക് ഉള്ളവരിൽ ഇ സി ജിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണാം. 50% ആൾക്കാരിൽ ഇ സി ജി പെർഫെക്റ്റ്ലി നോർമൽ ആയിരിക്കാം. പിന്നെ നമ്മൾ ഇക്കോ കാർഡിയോഗ്രാം എന്ന ഹാർട്ടിൻ്റെ ഇമേജിങ് അൾട്രാസൗണ്ട് പോലെയുള്ള ഒരു സ്കാനാണത്. അത് ചെയ്യുമ്പോൾ നേരത്തെ ബ്ലോക്കുകൾ നടന്നിട്ടുണ്ടോ, അതുപോലെ ഹാർട്ടിൻ്റെ പമ്പിംഗ് കുറവുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ പ്രേക്ഷക വീണ്ടും ജോയിൻ ചെയ്യുന്നു. ജയശ്രീ കേൾക്കാമോ? ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ജയശ്രീ. എന്റെ ഹസ്ബൻഡിന് വേണ്ടിട്ട് വിളിക്കുന്നത്. മൂന്ന് സ്റ്റെന്റ് ഇട്ടിട്ടുണ്ട്. അപ്പോ മൂന്ന് സ്റ്റെന്റ് ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. മൂന്നെണ്ണം സ്റ്റെന്റ് ഇട്ടിട്ടുണ്ട്. ഒരു വർഷം കഴിഞ്ഞു ശേഷം ഇട്ടിട്ട്. ഇപ്പോ മാസം ഒരു 3-5 മാസം ഡോക്ടറെ കാണാൻ പറ്റും. എല്ലാ മാസം ഒന്നും വരണമെന്നില്ല. കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ട്. ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല, പക്ഷെ കാലിലൊക്കെ ചിലപ്പോ ചെറുതായിട്ട് നീര് തോന്നിക്കുന്നുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. സാധാരണ ജോലികൾ ചെയ്യുന്നുണ്ടോ? നെഞ്ചിന് വേദന എന്തെങ്കിലും പറയാൻ? ഇപ്പൊ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. സാധാരണ ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നത്. ശരി ജയശ്രീ. അപ്പോൾ ഹൃദയാഘാതം വന്ന് അല്ലെങ്കിൽ ഹൃദ്രോഗം തുടങ്ങി പ്രത്യേകിച്ചും കൊറോണറി ആൻജിയോപ്ലാസ്റ്റി ചെയ്ത സ്റ്റെന്റുകൾ ഇട്ട ഒരാളെ ജീവിതകാലം മുഞ്ഞുവൻ മരുന്നുകൾ കഴിക്കണം എന്ന വസ്തുത നമ്മൾ അംഗീകരിച്ചേ മതിയാവും. ഒരു സംശയം കൂടി, മദ്യപിക്കാൻ ഒരു വർഷം ഒന്നും മദ്യപിച്ചില്ല. പിന്നെ മദ്യപിക്കുന്നതിന് തടസ്സം കുഴപ്പമൊന്നുമില്ല. ആഴ്ച 2 ദിവസമൊക്കെ ചെയ്യും, മദ്യപിക്കുന്നുണ്ട്. അത് മദ്യപാനത്തെ കുറിച്ചാണ് ജയശ്രീയുടെ ചോദ്യം അല്ലേ? തീർച്ചയായും നമ്മൾ പുകവലി പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്, പുകവലി ഇല്ല അല്ലേ, പുകയിലയുടെ ഉപയോഗം ഇല്ല, പുകയില മറ്റു രീതിയിൽ ഉപയോഗിക്കാറില്ല, മുറുക്ക ടുബാക്കോയുടെ യൂസ് ഒട്ടും ഇല്ല അല്ലേ. ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം മനസ്സിലായി. മദ്യപാനം പലതരത്തിൽ ഹാർട്ടിന് ഹൃദയത്തിന് കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന വസ്തുത നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. പക്ഷേ വെസ്റ്റേൺ പോപ്പുലേഷൻസിനെല്ലാം മദ്യപാനം ഒരു ജീവിതശൈലിയുടെ ഭാഗമായതുകൊണ്ട് അവർ അത് പൂർണ്ണമായിട്ടും സ്റ്റഡീസിലൊന്നും അവർ ഇല്ലായ്മയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ മൈൽഡ് എമൗണ്ട്സ്, അതായത് 1-2 പെഗ് ഒരു ദിവസം എന്നുള്ള അളവിൽ കൂടാതിരിക്കണം എന്നാണ് നിർദ്ദേശം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് നമുക്ക് പറ്റുന്ന കാര്യം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഹൃദ്രോഗത്തെ കൂട്ടുക എന്നത് മാത്രമല്ല, പല രീതിയിൽ മദ്യപാനം ഹാർട്ടിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സ്ഥിരമായി മദ്യപിക്കുന്ന ആൾക്കാരിൽ ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞു പോകുന്ന കാർഡിയോ അയപ്പതി എന്ന അസുഖം കാണാറുണ്ട്. മദ്യപാനം മൂലം ബി പി ബ്ലഡ് പ്രഷർ കൂടുന്നുണ്ട്. ബ്ലഡ് പ്രഷർ കൂടിയാൽ അത് വീണ്ടും ഹൃദയ ആഘാത സാധ്യതകൾ കൂട്ടുന്നുണ്ട്. അതുപോലെ മദ്യപാനം ഉള്ളവരിൽ കൊളസ്ട്രോളിൻ്റെ അളവ്, ട്രൈഗ്ലിസറൈഡ് പോലെയുള്ള കൊളസ്ട്രോളിൻ്റെ അളവ് വളരെയധികം കൂടുന്നതായി കാണാറുണ്ട്. അതും ഇൻഡയറക്ട്ലി കൂടുതൽ ഹൃദ്രോഗം ഉണ്ടാകാൻ സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അരിത്മിയാസ്, അതായത് മദ്യപിക്കുന്ന സമയത്ത് ഹൃദയമിടിപ്പിൻ്റെ താളപ്പുഴകൾ സംഭവിക്കാൻ കാരണം ഉണ്ടാകാറുണ്ട്. ഓൾറെഡി ഹൃദയാഘാതം വന്ന ഒരാൾക്ക് താളപ്പുഴകൾ വന്നാൽ ചിലപ്പോൾ അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് പൊതുവെ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുക, മദ്യപാനവും ഉപേക്ഷിക്കാൻ പറയുന്നതിനെയാണ് നല്ലത്.
മാഡം വിളിച്ചതിന് വളരെ നന്ദി. വ്യക്തമായെന്ന് കരുതുന്നു. എനിക്ക് തോന്നുന്നു ഡോക്ടർ നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ആൻജിയോഗ്രാം നോൺ ഇൻവേസീവ് ടെസ്റ്റ് കൂടാതെ കൃത്യമായിട്ട് അതിപ്പോൾ നമ്മൾ പറഞ്ഞ ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റിൽ പോലും നമ്മളൊരു ബ്ലോക്ക് ഉണ്ടോ എന്നതിൻ്റെ സൂചന മാത്രമേ തരുന്നുള്ളൂ. അതായത് അതിൻ്റെ സെൻസിറ്റിവിറ്റി സ്പെസിഫിസിറ്റി എന്ന് നമ്മൾ പറയും. അതായത് അതിൻ്റെ സെൻസിറ്റിവിറ്റി ഒരു 50 മുതൽ 60% ഉള്ളൂ. അതായത് ബാക്കി 40% ആൾക്കാരിൽ ബ്ലോക്ക് ഉള്ളവരിൽ അത് കണ്ടുപിടിക്കണം എന്നില്ല. അതുപോലെ സ്പെസിഫിസിറ്റി, അതായത് പോസിറ്റീവായിട്ട് കണ്ടാൽ പോലും അതിൽ 100% അത് ബ്ലോക്ക് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്പെസിഫിസിറ്റി ഒരു 70-80% ഉള്ളൂ. 30% ആൾക്കാരിൽ അത് ഫോൾസ് പോസിറ്റീവ് ആയിരിക്കും. അതായത് എസ്പെഷ്യലി സ്ത്രീകളിൽ, യങ് ഫീമെയിൽസിൽ നമ്മൾ ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ECG വേരിയേഷൻ കാണുകയും അത് പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരിൽ മിക്കവരിലും ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ബ്ലോക്കുകളൊന്നും കാണാറില്ല. അതുകൊണ്ട് ഫോൾസ് പോസിറ്റീവ് എന്ന കാറ്റഗറിയിൽ അതിനെ പെടുത്തും. അപ്പോൾ അതുകൊണ്ട് ഇൻവേസീവ് ടെസ്റ്റ് എന്ന് പറയുന്ന ആൻജിയോഗ്രാഫി ആണ് ഗോൾഡ് സ്റ്റാൻഡേർഡായിട്ട് ബ്ലോക്ക് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ്. ഇൻവേസീവ് എന്ന് നമ്മൾ പറയുന്നത് അതിന് ചെറിയൊരു മൈനർ സർജിക്കൽ പ്രൊസീജർ ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ്. നമ്മൾ കയ്യിലെ രക്തധമനി വഴിയോ റേഡിയൽ ആർട്ടറി വഴിയോ അല്ലെങ്കിൽ തുടയിലെ രക്തധമനി, അതായത് ഫിമറൽ ആർട്ടറി വഴിയോ ചെറിയൊരു പഞ്ചർ എടുത്ത് അതുവഴി ഒരു ട്യൂബ് കത്തീറ്റർ കടത്തിവിട്ട് അത് അയോർട്ട എന്ന് പറയുന്ന ഹാർട്ടിൻ്റെ അടുത്തുള്ള മഹാധമനി വരെ എത്തിച്ച് അത് ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ കൊറോണറി ആർട്ടറി, ഹൃദയ മയോകാർഡിയത്തിലേക്ക് രക്തം കൊടുക്കുന്ന കൊറോണറി ആർട്ടറീസിനുള്ളിലേക്ക് ഈ കത്തീറ്റർ കടത്തിവെച്ച് നമ്മളൊരു ഡൈ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഇതെല്ലാം നമ്മൾ ലൈവ് സിനി എക്സ്റേയുടെ തന്നെ മറ്റൊരു വകഭേദമായ ലൈവ് സിനി ഉപയോഗിച്ച് നമ്മൾ ലൈവായിട്ട് സ്ക്രീനിൽ കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് ആൻജിയോഗ്രാം. ഇത് ജനറൽ അനസ്തീഷ്യയുടെ ഒന്നും ആവശ്യമില്ല. ലോക്കൽ അനസ്തീഷ്യ, അതായത് കയ്യിൽ ഇഞ്ചക്ഷൻ എടുക്കുക, കയ്യിൽ അല്ലെങ്കിൽ കയ്യിൽ പങ്ക്ചർ എടുക്കുന്ന സ്ഥലത്തൊരു മരവിപ്പിക്കുന്ന ഒരു ഇഞ്ചക്ഷൻ മാത്രം എടുക്കുന്നു. പിന്നെ ചെറിയ സെഡേഷൻ കൂടുതൽ ആൻഷ്യസ് ആയിട്ടുള്ള ആൾക്കാരിൽ എടുക്കുന്നു. 5-10 മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ, അതായത് ചെറിയ ബ്ലോക്കുകൾ അല്ലെങ്കിൽ ആൻജിയോഗ്രാം നമ്മൾ അനലൈസ് ചെയ്യുന്നു. ആൻജിയോഗ്രാം എന്ന് പറയുന്നത് ഒരു അനാറ്റമിക്കൽ ടെസ്റ്റാണ്. അതായത് രക്തക്കുഴലുകളുടെ അനാറ്റമി അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ സ്ക്രീനിൽ കാണുന്നു. അതിൻ്റെ 2D പിക്ചറാണ്, 3D പിക്ചർ അല്ലാതെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ രക്തക്കുഴലിൻ്റെ വീതിയിൽ അല്ലെങ്കിൽ ഡയമീറ്ററിൽ വരുന്ന കുറവ് നമ്മൾ നോർമലായിട്ട് കാണുന്ന രക്തക്കുഴലുമായിട്ട് കമ്പയർ ചെയ്ത് എത്ര ശതമാനം കുറഞ്ഞു എന്ന് കണ്ടുപിടിക്കുകയാണ് ഞാൻ. അപ്പോൾ നോർമലായിട്ടുള്ളൊരു രക്തക്കുഴൽ ആ വ്യക്തിയുടെ തന്നെ നോർമലായിട്ടുള്ളൊരു രക്തക്കുഴലിൻ്റെ ഭാഗവും എടുത്തിട്ട് ഈ ചുരുങ്ങിയിരിക്കുന്ന ഭാഗം 50% ഡയമീറ്റർ കുറവുണ്ടെങ്കിൽ നമ്മളതിന് 50% ബ്ലോക്ക് എന്ന് പറയും. പിന്നെ അതിൻ്റെ കൂടുതൽ 70%, 90% നേരത്തെ ഞാൻ പറഞ്ഞ ആ കാറ്റഗറി വരുന്നു. 90% മുകളിലുള്ള ബ്ലോക്കുകൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 1-2-3 വ്യൂസിൽ അതിനെ കൺഫൈൻ ചെയ്യണം. കൺഫൈൻ ചെയ്തിട്ടും 90% തോന്നുകയാണെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 90% കൂടിയ ബ്ലോക്കുകൾ അറ്റാക്കിന് കാരണമാകും, വെറുതെ ഇരിക്കുമ്പോൾ പോലും നെഞ്ചിനുവേദന ഉണ്ടാക്കാം. അപ്പോൾ ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന അടുത്ത ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടക്കുന്ന, ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ കുറച്ച് മുമ്പ് ചോദിച്ച പോലെയുള്ള സ്റ്റെൻറ്റുകളുടെ കാര്യങ്ങളൊക്കെയാണ് അറിഞ്ഞത്. നമുക്ക് ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. മനോജ് കേൾക്കാമോ? ഹലോ, ചോദിച്ചോളൂ. ഹലോ മനോജ്, ചോദിച്ചോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്. ഡോക്ടർ, എനിക്ക് 2 മാസം മുന്നേ പെട്ടെന്ന് ശ്വാസം മുട്ടലായിട്ടായിരുന്നു പറഞ്ഞത്. എന്താ മനോജ്? ഒന്നുകൂടെ വ്യക്തമാക്കാമോ മനോജ്? അപ്പൊ അവര് അത് ഒരാഴ്ച ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഞാൻ അവിടെ മെഡിക്കൽ കോളേജിൽ പോയിട്ട് ആൻജിയോഗ്രാം ചെയ്തപ്പോ 3 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. 3 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്തോ? ആൻജിയോഗ്രാം ചെയ്ത് 3 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് 2 എണ്ണം ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് മാറ്റി നീക്കി. അതിനുശേഷം അപ്പൊ അത് കഴിഞ്ഞ ശേഷം അതിന് വേദന ഉണ്ടായിരുന്നു. ചെസ്റ്റിനും പിന്നെ ഈ താടിയെല്ലിനടിക്കുള്ള വേദന ഉണ്ടായിരുന്നു. താടിയെല്ലിന് വേദന ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക്, പെട്ടെന്ന് വേദന കൂടി അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് 1 എണ്ണം വീണ്ടും 1 കൂടി ചെയ്തു 5 പ്ലാസ്റ്റി. അതിനുശേഷം ഈ വേദനയൊക്കെ പോയി. പിന്നെ ഇപ്പം 1 മാസമായി മെഡിസിൻ്റെ എല്ലാം അവര് പറയുന്ന പോലെ പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ അതൊന്നും ശരിയല്ല. ഈ നമ്മളൊക്കെ കുളിച്ചൊക്കെ തിരിയുമ്പോൾ എനിക്ക് പ്രശ്നം വരുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള കടുപ്പും പിന്നെ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. കാലിൽ 2 മസിൽ ഭയങ്കര വേദന നടക്കുമ്പോൾ. ഇത് ഇതിന്റെ വല്ല സൈഡ് എഫക്ട് ആണോ? തീർച്ചയായും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് മനോജ് ചോദിച്ചേക്കുന്നത്. 3 ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു, 2 ബ്ലോക്ക് മാറ്റി, 1 ബ്ലോക്ക് ബാക്കി നിൽപ്പുണ്ട്. വീണ്ടും മനോജന നെഞ്ചിന് വേദന നടക്കുമ്പോൾ, നെഞ്ചിന് വേദനയോ താടിയലിൻ്റെ കഴപ്പമുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് എല്ലാ ബ്ലോക്കുകളും ആൻജിയോപ്ലാസ്റ്റിയോട് മാറ്റാൻ പറ്റിയെന്ന് വരില്ല. ചെറിയ രക്തക്കുഴലുകളോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബ്ലോക്കുകളോ നമ്മൾ മെഡിക്കൽ മാനേജ്മെൻറ്റിൽ വിടുകയാണ് ചെയ്യുന്നത്. അത് മരുന്നുകൾ കൊണ്ട് വിടുകയാണ് ചെയ്യുന്നത്. ഈ ചെറിയ ബ്ലോക്കുകളാണെങ്കിൽ പോലും വളരെ അൺഡ്യൂ ആയിട്ടുള്ള, നമ്മൾ പെട്ടെന്നൊരു എക്സർസൈസ് ചെയ്യുമ്പോൾ, ഒരു ശാരീരിക അധ്വാനം വരുമ്പോൾ ചിലപ്പോൾ നെഞ്ചിനുവേദന ഉണ്ടാക്കും. പക്ഷേ അത് മാറുന്നുണ്ടെങ്കിൽ അത് നമ്മളത് ഗവനിക്കേണ്ട കാര്യം. നമ്മളതിന് മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് മനോജ് പറഞ്ഞ കാര്യം, മസിൽ കയറുന്നു. ഇത് വളരെ ഹൃദ്രോഗികൾ, പ്രത്യേകിച്ച് മരുന്ന് കഴിക്കുന്നവർ വളരെ സാധാരണമായി കംപ്ലയിൻ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പേശികൾ, അതായത് കയ്യിലെയും കാലിലെയും പേശികൾക്ക് വേദന ഉണ്ടാകുകയും മസിൽ കയറുന്നു, ക്രാംസ്, മസിൽ ക്രാംസ് ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ളത്.
ഈ മസിൽ ക്രാംസ് പല കാരണങ്ങൾ കൊണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഹൃദ്രോഗികൾക്ക് 100% ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന സ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഒരു മരുന്ന്, അതായത് കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നാണ് സ്റ്റാറ്റിൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെടുന്ന അറ്റോർവാസ്റ്റാറ്റിൻ, റോസുവാസ്റ്റാറ്റിൻ എന്നിവയാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ സ്റ്റാറ്റിൻ മരുന്നുകൾ കഴിക്കുന്നവരിൽ 5% മുതൽ 10% വരെ ആൾക്കാരിൽ മസിൽ പെയിൻ വരാറുണ്ട്. അത് അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആണ്. പക്ഷേ ഈ മസിൽ പെയിൻ വരുന്നവരിലും അതുകൊണ്ട് മാരകമായ ഗുരുതരമായ സൈഡ് ഇഫക്റ്റ് അല്ല. മസിൽ പെയിൻ വരുന്നവരിൽ നമ്മൾ പ്രത്യേകമായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബ്ലഡിലെ വൈറ്റമിൻ ഡിയുടെ അളവ്, രണ്ടാമത്തേത് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ്. ചിലർക്ക് നേരത്തെ ഹൈപ്പോ തൈറോയിഡിസം TSH എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ കൂടിയിരിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ, അതുപോലെ വൈറ്റമിൻ ഡിയുടെ അളവ് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അത് സാധാരണയിലും കുറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് നമ്മൾ മജോറി ഒത്തിരി ആൾക്കാരിൽ കാണുന്നത്. വൈറ്റമിൻ ഡിയുടെ അളവ് കുറവുള്ളവരിൽ സ്റ്റാറ്റിൻ ഗുളിക കഴിക്കുമ്പോൾ മസിലിന് വേദന വരാൻ, അതുപോലെ മസിൽ ക്രാംസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ മസിൽ ക്രാംസ് സ്റ്റാറ്റിൻ ഗുളിക കഴിക്കുമ്പോൾ മസിൽ പെയിൻ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വീണ്ടും ഡോക്ടറെ സമീപിക്കുകയും അതിന് അതുപോലെ ക്രിയാറ്റിൻ കൈനേസ് എന്നൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഈ ക്രിയാറ്റിൻ കൈനേസ് ടെസ്റ്റ് 10 നോർമൽ ലെവലിൻ്റെ 10 ഇരട്ടിയിൽ കൂടുതലാണെങ്കിൽ ഈ സ്റ്റാറ്റിൻ ഗുളിക നമ്മൾ തൽക്കാലത്തേക്ക് നിർത്തേണ്ടി വരും. അത് വളരെ അപൂർവം, അതിന് നമ്മൾ മയോപ്പതി എന്ന് വിളിക്കും. സ്റ്റാറ്റിൻ ഇൻഡ്യൂസ്ഡ് മയോപ്പതി പക്ഷേ വളരെ അപൂർവമാണ്. 5 മുതൽ 10% പേർക്ക് മസിൽ പെയിൻ ഉണ്ടാകാമെങ്കിലും ഈ CK കൂടി നിൽക്കുന്ന മയോപ്പതി 1 ലക്ഷം പേർക്ക് 1 വർഷത്തേക്ക് സ്റ്റാറ്റിൻ ഗുളിക കൊടുത്താൽ 5 പേർക്ക് മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഒരു സ്റ്റാറ്റിൻ ഗുളിക കഴിക്കാതിരിക്കാനുള്ള കാരണങ്ങളല്ല. കാരണം സ്റ്റാറ്റിൻ ഗുളികയുടെ ഗുണങ്ങൾ ഇതിൻ്റെ ചെറിയ സൈഡ് ഇഫക്റ്റുകളെ അപേക്ഷിച്ച് വളരെ വലുതാണ്. ഡോക്ടർ, നമുക്ക് ഇന്ന് അനുഭവിച്ചിരിക്കുന്ന സമയം തിരികെയാണ്. നമുക്ക് ചോദ്യങ്ങൾ എല്ലാം ഒന്നും മറ്റുള്ള സാധിച്ചിട്ടില്ല, മറ്റൊരു എപ്പിസോഡിലൂടെ ബാക്കി കൂടെ തീർക്കാമെന്നാണ് കരുതുന്നത്. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ മരിക്കുന്നതിൽ പ്രധാന കാരണങ്ങളിലൊന്ന് ഹൃദ്രോഗമാണ്. ഹൃദ്രോഗങ്ങളിൽ തന്നെ ഏറ്റവും അപകടകാരി ഹൃദയാഘാതവുമാണ്. അതുകൊണ്ട് തന്നെ ഹൃദയാഘാത സൂചനകളെ അവഗണിക്കരുതെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. തൊടുപുഴ സെൻറ് മേരീസ് ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ടോണി തോമസ് ആണ് ഇന്ന് ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. വളരെ നന്ദി. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയമായി മൈ ഡോക്ടറുടെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. Thank you.